കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന കരിക്കുകളുടെ ഉൽപാദനത്തിലും മാരക വിഷം കീടനാശിനിയായി ഉപയോഗിക്കുന്നു. തമിഴ്നാട്ടിലെ കൃഷിക്കളങ്ങളിൽ അലൂമിനിയം ഫോസ്ഫൈഡ് എന്ന വിഷപദാർത്ഥം വ്യാപകമായി ഉപയോഗിക്കുന്നതിൻ്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. അലൂമിനിയം ഫോസ്ഫൈഡ് വളരെ എളുപ്പത്തിൽ വാങ്ങി പരിശോധനകൾ ഇല്ലാതെ അതിർത്തി കടത്താമെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കേരളത്തിലെ കേരകർഷകരാണെന്നും കീടങ്ങളുടെ ശല്യം മൂലം കൃഷി നഷ്ടത്തിലാണെന്നും പറഞ്ഞാണ് ഞങ്ങൾ കമ്പത്തെ തെങ്ങിൻ തോപ്പുകളിലെത്തിയത്. ഇവിടങ്ങളിൽ മുഴുവൻ തെങ്ങുകൾക്കും ചുവട്ടിൽ തുളയിട്ടിരിക്കുന്നു. അലൂമിനിയം ഫോസ്ഫൈഡ് എന്ന മാരക വിഷം വെക്കുന്നത് ഇതിലാണ്. വർഷത്തിൽ ഒരു തവണ ഒരു ഗുളിക വീതം വെച്ച് ചെളികൊണ്ടടച്ചാൽ ഒരു കീടവും ബാധിക്കില്ലെന്ന് മാത്രമല്ല, കരിക്ക് ദീർഘനാൾ കരിക്കായി തന്നെ നിൽക്കുകയും ചെയ്യും. വെള്ളത്തിന് സ്വാദ് വർദ്ധിക്കുമെന്നും പറയപ്പെടുന്നു. எந்த நோய் வராது, சூப்பராக காய்ச்சிக்கே இருக்கும். நல்லா ஒரு அரை மணி நேரம் கழிச்சு அப்படி நின்று காது விட்டு கேட்டிங்கன்னா அந்த மரத்துக்குள்ளே மாத்திரை வேலை செய்ய முட்டு 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 கேட்கு நம்ம கண்டு அப்படியே ஏறும். உள்ள மாதிரி கீட்டா குறுத்து வரைக்கும் ஓடி போடும். ஒரு மூணு மணி நேரம் கழிச்சு பார்த்தீங்கன்னா அந்த 35 வண்டு விழுதும். வண்டு இருந்தா മേഖലയിൽ ഏറ്റവും അധികം പേർ ഈ വിഷം കഴിച്ചാണ് ജീവൻ ഒടുക്കിയിട്ടുള്ളതത്രേ. വിഷം വെച്ചാൽ 30 ദിവസത്തേക്ക് ആ തെങ്ങിലെ കരിക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ലെന്നും കർഷക തൊഴിലാളി പറഞ്ഞു. അതിനുള്ള ഒരു പവർ, അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് ഉടനെ നമ്മൾ സാപ്പിട്ടാൽ നമ്മൾ ഉടമ്പക്ക് അത് അന്നേക്ക് സാപ്പിടക്കൂടാതെ അതൊക്കെ 30 നാളേക്ക് അത് ഇറങ്ങി സാപ്പിടാം. ഒന്നും പ്രശ്നം ഇല്ല. 30 നാൾ കഴിച്ച് ഓട്ടോമാറ്റിക്കാ അത് ഇതെല്ലാം ഇരുകൾ അപ്പുറം പാരുക. ഒന്നും രണ്ട് പിഞ്ചു കൂടെ ഊരാതെ. എന്നാൽ പലപ്പോഴും ഇത് കണക്കിലെടുക്കാതെ നല്ല വില ലഭിക്കുമ്പോൾ കരിക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുക. ശബരിമല സീസൺ കാലത്തും മറ്റും കേരളത്തിലേക്ക് ഏറ്റവും അധികം കരിക്കെത്തുക കമ്പം മേഖലയിൽ നിന്നാണ്. വേരുകൾ കീടനാശിനിയിൽ വെച്ചും ഇവിടെ തെങ്ങിന് വിഷപ്രയോഗം നടത്തുന്നുണ്ട്. പ്രദേശവാസിയായ ഒരാളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് വളരെ വേഗം അലൂമിനിയം ഫോസ്ഫൈഡ് വാങ്ങാനും കഴിഞ്ഞു. 5 ഗുളികകളടങ്ങിയ പാക്കറ്റിന് 100 രൂപയാണ് വില. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ യാതൊരു പരിശോധനയും കൂടാതെ ഇത്തരം വസ്തുക്കൾ കേരളത്തിലെത്തിക്കാം. സംസ്ഥാനത്തെ ചില കേരകർഷകരും കീടശല്യത്തിന് അലൂമിനിയം ഫോസ്ഫൈഡ് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിശബ്ദനായ കൊലയാളി എന്നാണ് അലൂമിനിയം ഫോസ്ഫൈഡിന്റെ വിളിപ്പേര് എന്നത് പലർക്കും അറിയില്ലെന്നു മാത്രം. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18.